ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളിലാണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു നമ്മളെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിട്ടനാടാണ് ലാസ്റ്റ് സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള നമ്മൾ രാമനാഥപുരം വഴി നമ്മൾ എന്താ പറയുക, ധനുഷ്കോടി പോകാനുള്ള പ്ലാനാണ്. രാമേശ്വരം പോയി ധനുഷ്കോടി പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് പാടങ്ങളാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഉപ്പ് പാടങ്ങളാണ്. അപ്പോൾ ഉപ്പ് ഇങ്ങനെ നിറച്ചിട്ട് അവർ എന്തുവാ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന പാടങ്ങളാണ് കേട്ടോ ഇത് മൊത്തം. അപ്പോൾ ഇടയ്ക്ക് ഒരു ബൈ റോഡ് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ആ ബൈ റോഡ് വഴി കയറി വന്നതാണ്. ബൈ റോഡ് വഴി കയറി വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണിത്. തമിഴ്നാടിൻ്റെ രാമനാഥപുരം അതേപോലെ തന്നെ തൂത്തുക്കുടി ഇതേപോലെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഉപ്പ് പാടങ്ങൾ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അവിടെ ഈ കളക്ട് ചെയ്ത ഉപ്പ് കൂട്ടിയിട്ട് ടർപ്പോ ഇട്ട് ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എന്താ ആട്ടും പറ്റും കൊണ്ട് ആൾക്കാർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ്. തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിൽ ചെന്നാലും നമുക്കിതേപോലെ രണ്ട് സൈഡിൽ പനകളായിട്ടുള്ളൊരു റോഡ് നമുക്ക് കാണാൻ പറ്റും. പന, പുളി ഇതേപോലെയുള്ള മരങ്ങളൊക്കെ ഗവൺമെൻറ് തന്നെ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതൊരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ വീണ്ടും ഒരു ആട്ടും പറ്റും ഒരു വെറൈറ്റി ആട്ടും വെറൈറ്റി ആട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് ചോദിച്ച് നോക്കാമെന്ന് കരുതുക. ഈ വീണ്ടും ഒരു ചേട്ടൻ ആട്ടുമറ്റത്തെ കൊണ്ട് പോകുന്നുണ്ട്. എന്താ ഇനം ചെമ്പറിയാടാ ഓരോ തമിഴ്നാട്ടുകാർക്കും ഒരു മലയാളത്തിൻ്റെ കഥ പറയാൻ കാണും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ മലയാളികളോട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പല തമിഴ്നാട്ടുകാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ കഴിയുന്ന അവർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ടല്ലേ, കേരളമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം കാണും അവർക്ക്. അപ്പം അവർക്ക് കേരളക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ വന്ന് പാമ്പൻ പാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാമ്പൻ പാലത്തിൽ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് നമ്മൾ ആക്ച്വലി സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് ഇവിടെ എത്താനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇടയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വന്നത് കാരണം നമുക്ക് കുറച്ച് ലേറ്റായിപ്പോയി. അത് എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പാമ്പൻ പാലത്തിൽ അധികം നേരം ഇറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല. അവർ പോലീസുകാർ സമ്മതിക്കുന്നില്ല, വണ്ടി നിർത്തിയിടാനൊന്നും സമ്മതിക്കുന്നില്ല. നമ്മളവിടെ നിർത്താൻ നോക്കിയപ്പോഴത്തേക്ക് പോലീസുകാർ വന്നിട്ട് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് കേട്ടോ. പമ്പമലത്തിൻ്റെ സെക്കൻഡ് ലൈന് പണി, റെയിൽവേ പാളത്തിൻ്റെ സെക്കൻഡ് ലൈന് പണി നടക്കുന്നുണ്ട്. അത് കാരണം ട്രെയിനൊന്നും വിടുന്നില്ല നമ്മൾ വന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലൈൻ ഒറ്റ ലൈന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ആയിട്ട് ഒറ്റ ലൈന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ലൈനിൻ്റെ പണിയും നടക്കുന്നുണ്ട്. നമ്മൾ വിട്ടു പിടിച്ച് പോവുകയാണ്. ഇതിന്നും ഒരു വിസ്മയം തന്നെയാണ് കേട്ടോ ഈ പാമ്പൻ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കടലിൻ്റെ മുകളിൽ കൂടി ഇത്രയും വലിയൊരു പാലം ഒരു വിസ്മയം തന്നെയാണ്. ധനുഷ്കോടി എന്ന് പറയുന്ന അല്ലെങ്കിൽ രാമേശ്വരം എന്ന് പറയുന്ന ദ്വീപിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു കടലിൻ്റെ മുകളിലൂടെയുള്ളൊരു പാലം, അതൊരു എന്തോ ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം സൺസെറ്റൊക്കെ കഴിയാറായി, അപ്പോഴത്തേക്കാണ് നമ്മളെത്തിയത്. അപ്പോൾ പാമ്പൻ പാലത്തിൻ്റെ രണ്ട് ലൈനിൻ്റെ ഇങ്ങനെ പണി നടക്കുന്നതിൻ്റെ കാഴ്ചയാണിത്. കടലിനുള്ളിലൂടെ ഉള്ള ഒരു റെയിൽവേ പാലം.
അവിടെ ഒരു കപ്പൽ ക്രോസ് ചെയ്ത് പോകാനുള്ളൊരു ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഓപ്പണായി വരുന്ന രീതിക്കുള്ളൊരു ചാനൽ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പം അധികം ലേറ്റാക്കാതെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റൂമിലെത്താനുള്ള പ്ലാനിലാണ്. റൂമിലെത്തിയിട്ട് നമുക്ക് രാവിലെ തന്നെ ധനുഷ്കോടിയിൽ സൺറൈസ് കാണാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ രാവിലെ ധനുഷ്കോടിയിലെ സൺറൈസിൻ്റെ പ്ലാന് സൺറൈസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്താ ഇതിൻ്റെ സെക്കൻഡ് ലൈനിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിനുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. രാവിലെ നമുക്ക് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബോട്ടുകളെല്ലാം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോട്ടുകൾ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ കൂടെ പാമ്പം പാലത്തിൻ്റെ ഒരു സൺറൈസ് സൺസെറ്റ് ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ. ഒരു AA കോട്ടേജ് എന്ന് പറഞ്ഞിട്ട് റൂമാണ്. അത്യാവശ്യം കോസ്റ്റ്ലി അല്ലാത്തൊരു റൂമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.